നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താൻ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമേനി ഉത്തരവിട്ടതായി സൂചന ന്യൂയോർക്ക് ടൈംസാണ് ഇത് സംബന്ധിച്ച വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഉന്നതാധികാര സമിതി യോഗം ചേർന്നപ്പോൾ തന്നെ കമേനി ഇക്കാര്യത്തിൽ കർശന നിലപാട് വേണമെന്നാണ് ആവശ്യപ്പെട്ടത് ഉന്നതതല യോഗത്തിൽ തങ്ങളുടെ അതിഥിയെ വധിച്ച ഇസ്രായേലിനെ ഒരു കാരണവശാലും വെറുതെ വിടാൻ കഴിയില്ലെന്നാണ് കമേനി വ്യക്തമാക്കിയത് ഇസ്രായേലും ഇറാനും തമ്മിൽ നേരത്തെയും വിവിധ ഉഭയക്ഷി പ്രശ്നങ്ങളുണ്ടെങ്കിലും നേരിട്ടുള്ള യുദ്ധം പൊതുവെ കുറവായിരുന്നു പലപ്പോഴും ഹമാസിനെയും ഹിസ്ബുളേയും ഹോതി മുതലേക്ക് പോലെയുള്ള തങ്ങളുടെ സഹായികളെ ഉപയോഗിച്ചാണ് ഇറാൻ പലപ്പോഴും ഇസ്രായേലിന് നേർക്ക് യുദ്ധം നടത്തുമായിരുന്നത് എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് റോക്കറ്റുകൾ ഇറാൻ അയച്ചിരുന്നു എങ്കിലും ആർക്കും പരിക്കേൽക്കുകയോ ആളപായം ഉണ്ടായെന്ന് തന്നെ ചെയ്തിരുന്നില്ല പിന്നീട് ഇറാൻ പറഞ്ഞത് ഇത് തങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൻ്റെ ഒരു പ്രതീകാത്മക തിരിച്ചടി മാത്രമാണ് ഇനി അങ്ങോട്ട് ഇത്വം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അന്ന് ഇറാൻ വ്യക്തമാക്കിയത് എന്നാൽ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാനിൽ ശക്തമായ പ്രതിഷേധവും നടക്കുകയാണ് ഹനിയയുടെ മൃതദേഹം മിക്കവാറും ഖത്തറിലായിരിക്കും സംസ്കരിക്കുക എന്നാണ് പറയപ്പെടുന്നത് ബെഹ്റാളിൽ നടക്കുന്ന മറ്റ് ആചാര ചടങ്ങുകളിൽ കമേനി തന്നെ നേരിട്ട് നേതൃത്വം വഹിക്കും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഹനിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇനിയും ഔദ്യോഗികവുമായി യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇന്നലെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ താൻ ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് അതല്ലാതെ തങ്ങളാണ് ഹനിയെ വധിച്ചതെന്നോ അല്ലെങ്കിൽ തങ്ങൾ യുദ്ധം ചെയ്യുമെന്നോ ഉള്ള രീതിയിൽ യാതൊരു തര പ്രസ്താവനയും ആ ഹനിയയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും വിശിഷ്ടാതി എന്ന നിലയിൽ തങ്ങൾ ആതിഥേയത്വം നൽകിയ ഇസ്മായിൽ ഹനിയ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ വെച്ച് തന്നെ കൊല്ലപ്പെടുക അതും ഇസ്രായേൽ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് വെളിപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു കാരണവശാലവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ആ ആയത്തുള്ള അലി ഖമേനിയെ പ്രേരിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും ഇത് ഇനി ഉണ്ടായിട്ടില്ല മാത്രമല്ല ഏത് തരത്തിലാണ് ആ യുദ്ധം നടത്തുക എന്നുള്ള ഒന്നും തന്നെ ഇനിയും വെളിവായിട്ടില്ല പക്ഷേ ഒരു യുദ്ധം വരികയാണെങ്കിൽ തീർച്ചയായും അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് ഇറാനെ അലട്ടുന്ന പ്രശ്നം അങ്ങനെ അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ അമേരിക്കയും ഇസ്രായേലുമെല്ലാം ഒരുമിച്ച് നിന്ന് ഇറാനെ നേരിടുകയാണെങ്കിൽ അത് ഇറാൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാന് വൻതോതിലുള്ള സൈനിക ശക്തിയുണ്ട് എന്നാൽ പ്രതിരോധ ശക്തിയിൽ ഇസ്രായേലിനെയും അമേരിക്കയും ഒരു കാരണവശാലും ഇസ്രായേലിനെ നേരിടാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താണെങ്കിലും ആ മേഖലയിൽ ഇപ്പോൾ സംഘർഷം കൂടുകയാണ് എന്നുള്ളത് ഉറപ്പാണ് ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിന് നേർക്ക് ഒരു തിരിച്ചടി നൽകിയില്ലെങ്കിൽ അത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി മാറുന്നു എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഹനിയെ വധിച്ചതോടുകൂടി ഇപ്പോൾ ഇസ്രായേലിന് ഒരു മേധാവിത്വം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നിരസിക്കാനാവാത്തൊരു കാര്യമാണ് ഹമാസ് തീവ്രവാദികൾ ഒരുക്കു കോട്ട എന്ന് കരുതപ്പെടുന്ന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ മാനക്കേട് ഇപ്പോൾ ഇസ്മയേൽ ഹനിയെ ഇറാനിൽ തന്നെ എത്തി വധിച്ചതിലൂടെ ഇസ്രായേൽ ഇപ്പോൾ തീർത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്